മറിമായം. എത്ര സമയം എന്നെ വിളിക്കുന്നേ, അന്റെ ഫോൺ എടുക്കഴിഞ്ഞ്. എടാ നീ സാധനം വിളിക്കണേ, ഞാൻ അനൗൺസ്മെന്റ് ചെയ്യാന്ന്. ആ എടാ നീ എന്ത് പരിപാടി, സാധനം മണിക്ക് വൈകുന്നേരം ആവും, ശവസംസ്കാരം ചെയ്യാൻ എടുക്കാൻ വേണ്ടിട്ട് വൈകുന്നേരം ആവും. അപ്പൊ സാധനം വേണം കേട്ടാ. ആ ആര് കാണണ്ട, നീ തൊട്ട് വെക്കാല്ലത് അടുക്കളയിൽ കുറച്ച് മേടിച്ചോ, ഞാൻ പറഞ്ഞു പറയാം. സമയമില്ല, ആയിടാ വെക്ക് വെക്ക് ഫോൺ വെക്ക് ഫോൺ വെക്കട. ബഹുമാനപ്പെട്ട നാട്ടുകാരെ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, ചപ്പാരപ്പറമ്പിൽ കുച്ചാരം വീട്ടിൽ വേലായുധേട്ടൻ വാർദ്ധക്യ സഹജ അസുഖത്താൽ തന്റെ 99-ാം വയസ്സിൽ നിര്യാതനായ വിവരം വ്യസന സമേതം ഞാൻ അറിയിച്ചു കൊള്ളുന്നു. ആയതിനാൽ ഇന്ന് വൈകുന്നേരം നടക്കുന്ന ശവസംസ്കാര ചടങ്ങിൽ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ മുഴുവൻ നാട്ടുകാരും സുഹൃത്തുക്കളെയും ക്ഷണിക്കുന്നു. സ്വാമി ചെയ്യുന്നു. രാട്ടാ പോയി രാട്ടാ. പ്രിയമുള്ള നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ചപ്പാരം വീട്ടിൽ ചാരം വീട്ടിൽ വേലായുധേട്ടൻ മരിച്ച വിവരം വ്യസന സമേതം അറിയിക്കുന്നു. ആശുപത്രിയിലൊന്നും അഡ്മിറ്റ് ആയിരുന്നില്ല. ഇന്നലെ ഭക്ഷണം കഴിച്ചിട്ട് കിടന്നാണ് രാത്രി. 2 മണി കഴിഞ്ഞപ്പോ ഒരു പ്രയാസം പോലെ കാട്ടി. ഞാൻ എഴുന്നേറ്റ് നോക്കി ഡോക്ടറെ വിളിച്ച്. ഡോക്ടർ വന്ന് നോക്കിയപ്പോഴേക്കും കഴിഞ്ഞിട്ടുണ്ടായി. എല്ലാം അറിയിച്ചിട്ടുണ്ട്, ഞാൻ വിളിക്കാം കേട്ടോ. ആ അച്ഛൻ മരിച്ചു വരും പഞ്ചായത്തിൽ മൊത്തം അനൗൺസ്മെന്റ് ചെയ്ത് അറിയിച്ചു. ഒരു കൊഴുപ്പിന് ഞാൻ പറഞ്ഞു അച്ഛൻ പഴയ KPSC നാടകക്കാരനാണെന്ന്. അപ്പൊ പീഡിയക്കാരൻ നാരായണൻ പറയുന്നത് നാടൻ കാണാൻ പോലും പറ്റില്ല. ആ ശരി തന്നെയാ. നീ എന്തിനാ ആവശ്യമില്ലാത്തൊക്കെ പറഞ്ഞത്? അത് പറയാൻ നിന്നോട് പറഞ്ഞില്ല. അല്ല അച്ഛൻ മരിച്ചല്ലോ, അറിയുന്നില്ലല്ലോ, നമുക്ക് എന്തും പറയാം. ഞങ്ങൾക്ക് ഇവിടെ ജീവിച്ചിരിക്കണ്ടേ? ആ വണ്ടി പൈസ വേണം, പിന്നെ അനൗൺസ്മെന്റ് ചെയ്ത് പൈസ കൊടുക്കാന്ന് പറയട്ടെ, ഒന്ന് കഴിയട്ടെ. വിവരം കേട്ടവന് എടാ കാലമാണ. നീ ഇവനെ കൊണ്ടുപോയ നേരം കൊണ്ട് എന്നെ കൊണ്ടുപോകാൻ മേലാഞ്ഞ. എല്ലാരും ഒരു ദിവസം മരിക്കും. ഇന്ന് വേലാതിട്ട് നാളെ സുമേഷ്. തണലത്ത് നിന്നെ ഒരു കസേരങ്ങൾ ഇവിടെ ഇരിക്കും കേട്ടോ. ഇവിടെ ഇവിടെ അവനെപ്പോ വന്നാലും എന്നെ കണ്ടു കഴിഞ്ഞ ഒരു ചായക്കാശെങ്കിലും തരാതെ അവൻ പോകൂല. കുളിങ്കോട്ട് വികാസ് കൈക്കോട്ടും പടിഞ്ഞാപ്പറുണ്ട്. ഒപ്പന പണിയെടുക്കുന്ന ലീവാക്കി ഞാൻ പോവാത്തോണ്ട് ശീതളമാവ് വരുന്ന.
കരഞ്ഞോണ്ട് എന്താ കാര്യം? ഇനി വേണ്ട കാര്യങ്ങൾ എന്താ വെച്ചാൽ അതൊക്കെ കാര്യബോധത്തോടുകൂടെ ഒന്ന് ചെയ്യാം. കണ്ട് സത്യനോ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അപ്പൊ പുറപ്പെട്ടിട്ട് ഇവിടെ എത്തുന്നാ പറഞ്ഞത്. ഇപ്പൊ തന്നെ ഓരോരിക്കും പിന്നെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതിന് മുമ്പ് എന്നോടും കൂടി ഒന്ന് ആലോചിക്കുക. ഞാനാ നിങ്ങളുടെ അമ്മാവൻ. ഉണ്ണി അവിടെ സോഡ ഇരിപ്പുണ്ട്, പറഞ്ഞ പൊട്ടിച്ച് സുമേഷ് ചേട്ടന് കൊടുക്കും. എന്നിട്ട് അവിടെ കൊണ്ടുപോയി ഇരുത്തിക്കോ. സുമേഷ് ഏട്ടാ അവിടെ ഇരിക്ക. സത്യം വരുമ്പോ എന്നോട് ഒന്നും പറയണം കേട്ടാ. ഇന്നത് കൊണ്ടേക്കോ ഉണ്ണി. അച്ഛന്റെ അടുത്ത കൂട്ടുകാരനാണ്. ആസ്ഥാനത്തെ ഗ്യാസ് ആ അത് വരുന്നുണ്ട്. നീ ഓരോന്ന് പറഞ്ഞ് കേൾക്കാൻ കണ്ടാട്ടാ. ഒരു മരണ വീടാവുമ്പോ ബന്ധുക്കളും ശത്രുക്കളൊക്കെ ഉണ്ടാവും, നമുക്ക് ആരെയും തടയാനൊന്നും പറ്റില്ല. ശത്രുക്കളെല്ലാം അവിടെ നിപ്പുണ്ടല്ലോ. ആ സ്വയം അറിയണത് നല്ലതാ. അതെ വിറകിന്റെ കാര്യമൊക്കെ എങ്ങനാ? വിറക് എന്ന് പറഞ്ഞപ്പോ വിറകിന്റെ ആവശ്യം എന്താണ്? ഇപ്പോ പിന്നെ ദഹിപ്പിക്കാൻ പിന്നെ വിറക് വേണ്ടടാ. ദഹിപ്പിക്കാന്ന് തീരുമാനിച്ചോ? അപ്പോ അമ്മാവനറിയാതെ അല്ല. അപ്പൊ പിന്നെ ഞാനേ ഒരു ഇവിടെ നിൽക്കുന്ന എല്ലാവരുടെ അഭിപ്രായം ചോദിച്ചിട്ട് നിങ്ങൾ ഓരോന്ന് ചെയ്യാന്ന് പറഞ്ഞ കാര്യം നടക്കില്ല. ഞാൻ അമ്മാവനാ. അമ്മാവൻ എന്ന് പറഞ്ഞാ നിന്റെ അമ്മയുടെ ആങ്ങള. അതെ, നിന്റെ അമ്മയുടെ ആങ്ങളക്കുള്ള അതേ വിലയും നിലയും എനിക്കും ഉണ്ട്. നിന്റെ അച്ഛന്റെ പെങ്ങളുടെ ഭർത്താവാണ് ഞാൻ കേട്ടോ. അതെ, ഇപ്പൊ ഇവിടെ സാധാരണ നമ്മുടെ കുടുംബത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ മരണങ്ങൾക്കും നമ്മൾ അടക്കം ചെയ്യാണ് ചെയ്തത്. ഇപ്പൊ നിന്റെ ഇഷ്ടം പോലെ എന്താണ് ഈ ചെയ്യാം. അമ്മാവനതില് എതിരൊന്നും നിൽക്കില്ല. ഇവിടെ അടക്കം ചെയ്തുകൊണ്ട് എന്താണ് അതിൽ പ്രത്യേകിച്ച് ഒരു ഗുണം? അമ്മാവൻ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ അടക്കം ചെയ്യുകയാണെങ്കിൽ നാളെ നിന്റെ മക്കളോ അല്ലെങ്കിൽ സത്യന്റെ മക്കളോ അച്ചാച്ചനെ എവിടെയാണ് എന്ന് ചോദിച്ചാ ഒന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്ക ആ കുഴിമാടെങ്കിലും. അതാ ഞാൻ പറഞ്ഞോളൂ. പറയണ വിഡിത്തം കേട്ടിട്ട് നീ എടുത്തു ചാടരുത് ഭാര്യ, എനിക്ക് അത്രേ പറയാനുള്ളൂ. അതെ, അനുഭവം ഉള്ളവർ പറയുമ്പോ കേൾക്ക, ഇല്ലെങ്കിൽ അനുഭവിക്കും. അനുഭവം ഉള്ള ഒരാളുണ്ടായിട്ടാണോ ഈ തോന്നിയ ദിവസം കാണിച്ചു വെച്ചേക്കുന്നത്? എന്ത്? ആ തലക്കിരിക്കുന്ന വിളക്കിൽ എത്ര തിരി ഇട്ടേക്കാണ്? പാലം മുതൽ കിണറ്റുംകര വരെയുള്ള സകല വീട്ടിലും മരണത്തിന് വന്നിട്ടുള്ള ആളാ ഞാൻ. ഈ വീടുകളിലൊക്കെ ഉണ്ടായിട്ടുള്ള രണ്ടു തിരിയാ, ഇവിടെയും അത് മതി. ഞാനൊരു കാര്യം പറയാം, രണ്ടു തിരിയൊക്കെ ഇട്ടിട്ട് എന്തെങ്കിലും സംഭവിച്ച് അച്ഛന്റെ ആത്മാവിന് മോക്ഷം കിട്ടാതെ വന്ന എന്നോട് പരാതി പറയരുത്. ജീവിച്ചിരിക്കുമ്പോഴേ ഒരാളും മരിക്കുമ്പോ ജീവിച്ചിരിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അത് ചെയ്യാൻ പറ്റാത്തവർക്ക് ഇനി എന്തൊക്കെയോ ചെയ്യണ്ടെന്ന് പലതും തോന്നും. അതിന്റെ പിന്നാലെ പോവാന്ന് കണ്ട കാര്യങ്ങൾ നന്നായി നടക്കട്ടെ. അതിനുള്ള വഴി എന്താണെങ്കിൽ നോക്കൂ. കർമ്മിയെ മാമൻ ഏർപ്പാടാക്കിയിട്ടുണ്ട് കേട്ടോ. കർമ്മിനെ ഞാൻ ഈ കാര്യം എന്നോട് അറിയിച്ചുടനെ പറഞ്ഞ ഏൽപ്പിച്ചണ്ടാ. ഓ, കർമ്മിക്ക് ഞാൻ കാശും അഡ്വാൻസ് ആയിട്ട് ഒരു 50 rupees കൊടുത്ത് വണ്ടിയിൽ ഇങ്ങോട്ട് വരാനായിട്ട്. എന്നിട്ടാ വന്നേക്കണേ? മൂന്ന് കർമ്മിയും വരട്ടെ. എന്തിനാപ്പോ ഒരാളല്ലേ മരിച്ചിട്ടുള്ളൂ? അതെ, ഇത് കേട്ട ഉടനെ ആദ്യം സുഗതം കർമ്മിനെ വിളിച്ചത് ആരാണെന്നൊന്നും സുഗതനോട് ചോദിക്കുക. അതെന്റെ കാശും മേടിക്കാറില്ല. അമ്മാവാ, മന്മൂമ്മാവാ, ഇതൊരു മരിച്ച വീടാണ്. എന്റെ അച്ഛനാ മരിച്ചു കിടക്കണ, നിങ്ങൾ ഇവിടെ കിടന്ന് തർക്കിക്കല്ലേ? ആളുകൾ കൂടിയാക്കണ കണ്ടില്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും ആലോചിച്ചിട്ട് ചെയ്യാം. നിങ്ങൾ തലക്ക്
ഈ അച്ഛന്തിന് എൻ്റെ പിന്നാലെ അങ്ങോട്ട് ഓടിയാണ് പോയത്. അമ്മമാർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നുമില്ല, അച്ഛൻ മരിച്ചതിൻ്റെ ഒരു സങ്കടത്തിൽ ഓരോന്നിങ്ങനെ പറയണം. ഞാൻ നിങ്ങളുടെ ഇവിടെ വന്നിരുന്നു, അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല പ്രശ്നം. ഒരു കുഴപ്പമുണ്ടായില്ല രാവട്ടാ, രാത്രി ഭക്ഷണം കഴിച്ച് കിടന്നതാണ്. ഈ മരിച്ചാളുടെ മക്കളാരെങ്കിലും സാർ, എൻ്റെ പേര് മൊയ്തു. ഞാൻ വി ഹെൽപ്പ് എന്ന് പറഞ്ഞ ഇവൻറ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് സാർ. സാറിൻ്റെ സിസ്റ്റർ പ്രിയങ്ക ദുബായിലുണ്ടല്ലോ. പ്രിയങ്കയാണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. ഇവിടെ അച്ഛൻ മരിച്ചിട്ടുണ്ട്, അപ്പോൾ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ വി ഹെൽപ്പിനോട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. വി ഹെൽപ്പ് എന്നാണ് ഞങ്ങളുടെ ഇവൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ പേര്. അതെന്താത്? അത് ഞങ്ങൾ കല്യാണ വീട്ടിലും മരണ വീട്ടിലേക്കുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഏറ്റെടുക്കും. സാർ ഒന്നും അറിയണ്ട, നമുക്കിവിടെ ഒരു പന്തല് കിട്ടണം സാർ. പന്തല് നിർബന്ധമാണ്, കാരണം ജസ്റ്റ് ചാൻസ് ഫോർ റെയിൻ, മഴ പെയ്യും. ബന്ധുക്കളായിട്ടുള്ള ആളുകളൊക്കെ വരിക, അതിന് വിഷയമില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വേണ്ട സാർ. ബോഡിയുടെ അടുത്ത് രണ്ടുപേരെ ഇരുന്ന് കരയുന്നുള്ളൂ. അത്ര മോശമാണ് ആളുകളൊക്കെ വന്ന് കാണുമ്പോഴേ. അപ്പോൾ കുറച്ച് പേരും കൂടി നമ്മളവിടെ അക്കോമഡേറ്റ് ചെയ്യണം. നമ്മളെ ഏജൻസി ഉണ്ട്, നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളെത്തും. പിന്നെ ഞാൻ വരുന്ന വഴിക്ക് ഈ വീട് ആർക്കും അറിയില്ല സാർ, മരണവീരം പലരും അറിഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് കുറച്ച് പോസ്റ്റേഴ്സും കുറച്ച് ഫ്ലക്സ് ഒക്കെ അടിച്ചിട്ട് നമ്മൾ അവിടെ ഇവിടേക്ക് വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് പെട്ടെന്ന് അറിഞ്ഞറിഞ്ഞ് വരാൻ സാധിക്കും ഇങ്ങോട്ട്. സാർ പിന്നെ ഈ മരണവീടാകുമ്പോഴേ ഇപ്പോൾ നാളെ മറ്റന്നാളൊക്കെ ആളുകളിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ച് ടീ സ്നാക്സ് ഒന്നും ഉണ്ടാക്കുന്നില്ല സാർ. ഇവിടെ ഭക്ഷണ കാര്യങ്ങളൊക്കെ നമുക്ക് ഏറ്റെടുക്കാം. വെജിറ്റബിൾ ഭക്ഷണം കൊടുക്കാം നമുക്ക്, എല്ലാ കാര്യങ്ങളും ചെയ്യാം. പിന്നെ സഞ്ചയനത്തിൻ്റെ അന്ന് സഞ്ചയനത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഏറ്റെടുക്കും. സാർ ഒന്നും അറിയണ്ട, സാർ ആ സമയത്തോണ്ട് പോയാൽ മാത്രം മതി. അടിയന്തരത്തിന് എത്ര പേരുണ്ടാവും എന്ന് നേരത്തെ പറയണം. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഫുഡും കാര്യങ്ങളും അറേഞ്ച് ചെയ്യണമല്ലോ. 41 ഞങ്ങൾ ഏറ്റെടുക്കും. അത് ഗംഭീരമാക്കണം നമുക്ക്. ഒരുപാട് ഐറ്റംസൊക്കെ ആയിട്ട് അച്ഛൻ ഇഷ്ടപ്പെട്ട ഒരുപാട് വിഭവങ്ങളൊക്കെ ഉണ്ടാക്കണം. ആ ഇഷ്ടപ്പെട്ട ഐറ്റംസ് എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് പറയണം. പിന്നെ ആണ്ടര് നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ഞങ്ങൾ വീണ്ടും വന്നിട്ട് ആണ്ടിൻ്റെ കാര്യം ഞങ്ങൾ ഏറ്റെടുക്കും. അങ്ങനത്തെ ഒരു കാര്യം ഞങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കണം സാർ. വളരെ ഇപ്പം എല്ലാം വളരെ ചീപ്പാണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഈ മൊബൈൽ മോർച്ചറി എന്ന് പറഞ്ഞത് പെർ ഡേ 10,000 rupees വരുള്ളൂ. വളരെ പേരെന്താ? പേര് മൊയ്തു സാർ. മൊയ്തു? എടാ, നീ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളല്ലേ? അതെ. അല്ലേ, ഒരു കോമൺ സെൻസ് വേണ്ടേ? എടാ, അവിടെ മരിച്ചു കിടക്കുന്ന എൻ്റെ അച്ഛനാണ്. മരിച്ചു കിടക്കുന്ന ഒരാളുടെ മകനോടാണ് നീ സംസാരിക്കുന്നത്? അറിയാം സാർ, സാറിന്റെ വികാരം ഞാൻ മനസ്സിലാക്കുന്നു. എന്റെ വികാരം നീ എന്താ മനസ്സിലാക്കിയത്? അല്ല സാർ, ഇതൊന്നും അറിയണ്ട. നീ എന്റെ വികാരം എന്താ മനസ്സിലാക്കിയത്? സാർ വെറുതെ നിന്നാ മതി സാർ, കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തോളെന്ന് പറയും. ഇനി നീ ഒരു അക്ഷരം മുട്ടിയ നിന്റെ അക്കൗണ്ട് ഞാൻ ബുദ്ധിമുട്ടിക്കും. സോറി സാർ. മറ്റു ബ്രദേഴ്സ് അവിടെ എവിടെ പോയിരിക്കും? ഹലോ, വി ഹെൽപ്പ് മൊയ്തു. പിന്നെ വിളിക്കേ, കുറച്ചു വിളിക്കൂ, കുറച്ചു. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇറങ്ങിക്കോളാം സാർ. സാർ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ കാർഡിലേക്ക് വിളിച്ചാൽ മതി. നമ്പർ ഉണ്ട്. അല്ല, നീ അവിടെ ഇരിക്കും. അല്ല സാർ, വിളിച്ചാൽ മതി. ഞാൻ പൊക്കോളാം സാർ. പിന്നെ പെങ്ങള് പറഞ്ഞിട്ട് വന്നതല്ലേ? അതെ. ആ, ഇരിക്കും, സംസാരിക്കേണ്ട. ഇത് കഴിയട്ടെ. ശരി സാർ. മന്മദനമാവൻ വിളിക്കണ്ടെന്ന് സംസാരിക്കണമെന്ന് ചേട്ടനോട്. എന്തോ പറയണമെന്ന് പറയണ്ട. നീ സംസാരിച്ചു? ഞാൻ രാവിലെ തൊട്ട് സംസാരിക്കണ്ട്. ചേട്ടനൊന്നും അങ്ങോട്ട് ചെല്ലാം, അല്ലെങ്കിൽ അച്ഛനെ എടുപ്പിക്കൂലായിരുന്നു.
ആ മാമനെ വേണമെങ്കിൽ ഞാൻ ഡീൽ ചെയ്യാം സർ. എന്റെ സഞ്ചാന്യത്തിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടത്താന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒന്ന് ആലോചിക്കായിരുന്നു. നമ്മുടെ ഒരു ആചാരപ്രകാരം 3, 5 അല്ലെങ്കിൽ 7. ഈ 3 എന്ന് പറയുമ്പോൾ ഏടുപിടി എന്നുള്ള ഇതായി പോകും, പെട്ടെന്നായി പോകും, അത് വേണ്ട. നമുക്ക് 5 വെള്ളിയാഴ്ചയായി, അത് വേണ്ട. പിന്നെ നോക്കിട്ട് 7 ഞായറാഴ്ച, അതാ നല്ലത്. ഞായറാഴ്ചത്തേക്ക് അങ്ങ് തീരുമാനിക്കാം സഞ്ചാരി. അതിപ്പോ നമ്മളിതൊക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷം പറയാം. അതെ സത്യ, എന്താ വെച്ചാല് ചെയ്ത കത്തി തീർന്നതിനു മുമ്പ് എന്നെ കാർഡ് ആൾക്കാരുടെ കയ്യിലും കൊടുത്ത ഒരു അറിയിപ്പ് പിന്നെ അതിന് വിളിക്കാനായിട്ട് നടക്കും. എന്താ കാര്യം? അല്ല, ഈ സഞ്ചയനത്തിന്റെ കാര്യം അപ്പൊ അതിനോടൊന്നും പറഞ്ഞില്ലല്ലോ. അല്ല, മാമൻ പറയാ 3 ആയിക്കൂടെ എന്ന് ചോദിക്കാം. 3 ഏയ്, 3 അല്ല, 7 ഞായറാഴ്ച. 5 അതിന്റെ ശരി. 5 വെള്ളിയാഴ്ചയാണ്, ദോഷമാണ്, മോശമാണ്, കൊള്ളില്ല. അത് എന്തിനാ ഈ ആഴ്ചയും ദിവസം നോക്കണം? മരിച്ചിട്ട് 5 അന്ന് എന്താഴ്ച എണീച്ചാ അന്ന് അതാണ് ചെയ്യാ. സഞ്ജനത്തിന്റെ കാര്യം ഏത് ഡേറ്റാ വേണ്ടത് രണ്ട് അമ്മമാരും കൂടി ആലോചിച്ചിട്ട് ഒരു തീരുമാനം മതി. ഞങ്ങൾ രണ്ടാളും കൂടിട്ടോ. അപ്പൊ സഞ്ജന വേണ്ടേ? താമസം ഒന്നുമില്ല. ലിസ്റ്റിൽ പറഞ്ഞിട്ടുള്ള സാധനമൊക്കെ മേടിച്ചിട്ടുണ്ടല്ലോ. ഓ ചേട്ടാ, കർമ്മി എത്തി, നമുക്ക് കാര്യങ്ങളങ്ങ് നീക്കാലേ അമ്മാവ. എന്നാ പിന്നെ അമ്മാവാ, കർമ്മി പറയുന്ന പോലെ നമുക്ക് കാര്യങ്ങൾ നടത്താം. അത് മതിയല്ലോ, അതാണല്ലോ വേണ്ടത്. അത് മതി. എന്നാ പിന്നെ െ ആൺമക്കളും പേരക്കുട്ടികളൊക്കെ വേഗം പോയിട്ട് കുളിച്ച് എറണോടെ വരിക, ബോഡി എടുക്കാം. എന്തിനാ കുളിക്കണപ്പോ? ബോഡി എടുക്കണേനെ കുളിക്കണം എന്തിനാ? ഈ കർമ്മി പറഞ്ഞത് കേട്ടില്ലേ, കുളിച്ച് ശുദ്ധിയായിട്ടാ ബോഡി തൊടാൻ പാടുള്ളൂ. അതെ, അതാരാ പറഞ്ഞേ? അല്ല, അങ്ങനെയാണ് പൊതുവേ നമ്മൾ. പൊതുവേ അങ്ങനല്ല, ബോഡി എടുത്തിട്ട് ശുദ്ധി വരുത്തിയതിന് ശേഷം ശുദ്ധി വരുത്തിയ ആൾക്കാരും മറ്റേ ആളുകളൊക്കെ കുളിക്കുക. ഇയാളെ എന്താ ഈ പറയണത്? ഭക്ഷണം കഴിക്കണതിന് മുമ്പ് കൈ കഴുകാറില്ലേ? ആത്മാവ് പോയ ശരീരം അത് ജഡായി കഴിഞ്ഞു, അത് ഇനി കുളിപ്പിച്ച് വൃത്തിയാക്കുന്നവരെ നമ്മൾ കുളിക്കേണ്ട കാര്യമില്ല. അത് കുളിപ്പിച്ച് വൃത്തിയാക്കിയതിന് ശേഷമാണ് നമ്മൾ ശുദ്ധിയാവേണ്ടത്. സത്യ, കുളിക്കാതെ ഇതില് തുടരരുത്. കുളിക്കാതെ ബോഡി തൊട്ടാ ബോഡി അശുദ്ധാവും. എന്തൊക്കെ പറഞ്ഞിട്ട്? അതെ, എന്റെ ഇവിടെ കർമ്മി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താ? ഒന്നല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ തർക്കിക്കാം, എനിക്ക് വേറെ പണിയുണ്ട്. മക്കളെ, അമ്മാവൻ പറഞ്ഞത് ഇതുവരെയുള്ള നാട്ടു നടപ്പാണ്. ഇനിയിപ്പോ നിങ്ങൾക്ക് എന്താ സ്ട്രെച്ച് ചെയ്തോട്ടോ, അല്ല എനിക്ക് വിരോധമില്ല. അങ്ങനെയാണെങ്കിൽ എല്ലാ കർമ്മങ്ങളും ഇയാളെ കൊണ്ടൊക്കെ ചെയ്യിക്കും. പറഞ്ഞ പോലെ ചെയ്യാന്ന് അമ്മാവൻ പറഞ്ഞല്ലേ അമ്മാവ. ആദ്യം ഈ അമ്മാവൻ പറഞ്ഞ പോലെ കുളിക്കാതെ നമുക്ക് ബോഡി എടുക്കാം, എന്നിട്ട് ഈ അമ്മാവൻ പറഞ്ഞ പോലെ കുളിച്ചു വന്നിട്ട് ബോഡി ശുദ്ധാക്കാം. എന്തൊക്കെ ദോഷം വന്നാലും അതിന്റെ ഉത്തരവാദി അയാളായിരിക്കും കേട്ടോ. അതിന്റെ ഒരാളാ നിലവിളക്ക് എടുത്തിട്ട് അങ്ങോട്ട് വരിക. ഏയ്, വിളക്ക് വെക്കാൻ പറഞ്ഞേ, ബോഡി വെക്കട്ടെ. സത്യ, തല വടക്ക്.
എന്താ ഈ കാണിക്കുന്നത്? അതെ അതെ അതെ, തല വടക്ക് വെച്ചില്ലെങ്കിൽ ആത്മാവിന് മോശം കിട്ടില്ല. മക്കളെ പറഞ്ഞു കേക്കണ നിങ്ങള്, എന്താ തെക്ക് മാറ്റിക്ക് തല വെക്കുക? അറിവുള്ളവര് പറയുന്ന എന്തെങ്കിലും ഒന്ന് അനുസരിക്കുന്ന ൂട്ടും പറഞ്ഞോണ്ടിരിക്കല്ലേ, കല്യാണ വീടാണോ? ഒരു മരിച്ച വെറുതെ എന്നെ കൂടെ പറയരുത്. നിങ്ങള് ഇനി ഞങ്ങൾക്കറിയാം എന്താ ചെയ്യേണ്ടത്. സത്യേട്ടാ, ഇതൊരു മരണ വീടാണ്. അപ്പൊ ഇവര് പറഞ്ഞോണ്ട് കേട്ടി, മരിച്ചു കിടക്കുന്ന നിങ്ങളുടെ അച്ഛനാണ്. നിങ്ങളെ മക്കൾ എന്താ വെച്ചാ തീരുമാനിച്ചാ മതി. പ്യാരിയെ, ആ വീ ഹെൽപ്പ് മുഴുതുണ്ട് അവിടെ, ആ മുതിരെ വിളിക്കുക, ഒരു കാര്യങ്ങൾ ചെയ്യാൻ പറയാം. അല്ലേ, നല്ലത്. മതി, വിളിക്കേട്ടാ. മൊയ്തു, മൊയ്തു, ആ ഒന്ന് വന്നേ. പെണ്ണുങ്ങള് കാര്യങ്ങള് തീരുമാനിക്കണ കാലായി. ഞങ്ങളുടെ അച്ഛനാണ്, അച്ഛൻ മരിച്ചു, കുളിപ്പിച്ച് ഇവിടെ കൊണ്ടുവന്ന് കിടത്തിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത്? ആചാരം ഒന്നും ഞങ്ങൾക്ക് അറിയണ്ട, ഇതുവരെ ചെയ്തതെല്ലാം ശരിയാണ്. ഇനി ഇവിടുന്ന് എന്താ വേണ്ടത് അത് പറ. സർ, ഓരോ ദേശത്തും ഓരോ തരത്തിലുള്ള ആചാരങ്ങളാണ്. ഇവിടെ മക്കളുടെ ആഗ്രഹത്തിനാണ് കൂടുതലും ഞങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ദഹിപ്പിക്കണോ അല്ലെങ്കിൽ മറവ് ചെയ്യണോ എന്ന് മക്കൾ തീരുമാനിക്കും. നമ്മൾ ദഹിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചല്ലേ, അതുപോലെ നടക്കട്ടെ അല്ലേ? അതുപോലെ മതി, ദഹിപ്പിക്കല്ലേ. ഓ, ടൊമാറ്റോ സാർ. ഹലോ സഹദേവൻ, ഒരു ബോഡി വരുന്നുണ്ട് ദഹിപ്പിക്കാനാണേ. അളിയാ, ഇനിയിപ്പോ കുട്ടികളുടെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ തന്നെ നടക്കട്ടെ അല്ലേ? അളിയൻ പോയില്ലേ, ഇനി നമ്മുടെ വാക്കിന് എന്താ?